ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചു ഇനി ഒരു ഒരു ചോദ്യം നമുക്കിപ്പം വൈകപ്പ് ചെയ്യേണ്ട സമയം ഇങ്ങനെ അടുത്തെത്തുകയാണ് ഇനിയുള്ള ഒരു സ്വപ്നം എന്താ ഇപ്പൊ കുറച്ചുകൂടെ പറയണ്ടേ എനിക്ക് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണ്ട പക്ഷെ അത് വേണ്ട എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം കാരണം ഇനിയും ഒരുപാട് ആൾക്കാര് വളരെ ഡിസേർവിംഗ് ആയിട്ടുണ്ട് നമ്മുടെ അല്ലെ ഞാന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഞാന് കേരളത്തില് ഏകദേശം എല്ലാ ഭാഗത്തും വൃദ്ധ സദനങ്ങള് ഓട്ടി സമ്പാദിച്ച കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ വലിയൊരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പറ്റുമെങ്കില് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ആശുപത്രികൾ നമുക്ക് പ്രവാസ ലോകമായിട്ടൊക്കെ കൈകോർത്ത് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളൊക്കെ ചാരിറ്റിക്ക് വേണ്ടി ഒരുപാട് ഫണ്ടുകൾ മാറ്റിവെക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു രൂപരേഖ തയ്യാറാക്കി അവരെ ഏൽപ്പിച്ചാൽ നമുക്ക് ഫണ്ട് വരും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേങ്കില് ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയതൊന്നും വേണ്ട നമുക്കതിന്റെ ആവശ്യമില്ല ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കും എന്റെ കുടുംബത്തിനും അല്ലല്ലോ അപ്പൊ നമ്മളൊരു വീഡിയോ ഉണ്ട് അവരുടെ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട് ബാലൻസ് വരുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് പല ആളുകളുടെയും വിവാദങ്ങൾ കാണുമ്പോൾ ഇത് മുഴുവൻ എന്റെ കുടുംബത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുള്ള രീതിയാ മിനിഞ്ഞാന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കല്യാണത്തിന്റെ ഒരാൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ പേഴ്സിൽ ഉണ്ടായിരുന്ന പത്തൊമ്പതിനായിരം പതിനെട്ട് അഞ്ഞൂറ് കൊടുത്തു ബാക്കി അഞ്ഞൂറ് പെറുക്കിയെടുത്തു അതുകൂടി കൊടുത്തിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചത് അതായത് കിട്ടുന്ന പൈസ അടക്കം ഞാൻ എനിക്ക് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപ എനിക്കൊരു മാസം വരുമാനമാണ് ഇപ്പോഴത്തെ വരുമാനം അതെങ്ങനെയെന്ന് വെച്ചാല് ഞാനൊരു ദിവസം ഷോപ്പുകളുടെ ഇനാഗ്രേഷനിൽ പോയാൽ തന്നെ എനിക്ക് ചുരുങ്ങിയത് അമ്പതിനായിരം രൂപ ഒരു ദിവസം കിട്ടും അത് കണക്കാക്കിയ പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപയായി ഇതിലൊന്നും ഞാൻ മാറ്റിവെക്കലില്ല കിട്ടുന്ന പൈസ മുഴുവൻ ഞാൻ ഇങ്ങനെ കൊടുത്തു പോവാണ് എന്നിട്ട് പോലും എനിക്ക് കേൾക്കേണ്ടി വരുന്നത് അനാവശ്യമായ വിവാദങ്ങളാ ഈ കാറിന്റെ ഇന്നോവ കാറിന്റെ ഒരു വിവാദം വന്നു ഈ ഇന്നോവ കാർ വാങ്ങിക്കാൻ എനിക്ക് രണ്ടു മാസത്തെ ഇനാഗ്രേഷന്റെ പൈസ മതി എന്നിട്ട് പോലും ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ് അതിന്റെ ഏകദേശം പതിനാല് ലക്ഷം രൂപ ഫൈനാൻസ് ആണ് ഇത് നമ്മള് പലരും പറഞ്ഞു പുതിയ ഇന്നോവക്കാർ വന്നാല് അന്വേഷണം വരും പെടും പെടും കൊടുങ്ങുന്നൊക്കെ എന്നൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോ അത് മുഴുവൻ ഫൈനാൻസ് ആണല്ലോ പിന്നെ എങ്ങനെ ഞാൻ കൊടുങ്ങ അപ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളിലും ഞാൻ പുറത്തു പറയാത്ത വിഷമങ്ങൾ രഹസ്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ എന്റേതായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും കേൾക്കുന്നത് വിവാദമാണ് അപ്പൊ നമ്മൾ എന്തിനാണ് ഈ വിവാദങ്ങളുടെ പുറകെ പോണത് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുക എനിക്കും എൻ്റെ മക്കൾ ഇതിൽ വളരെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് അനാവശ്യമായ വിവാദങ്ങൾ കൊണ്ടുവരുമ്പോ നമുക്ക് ഒരു പക്ഷേ ഈ ഫീൽഡ് നിർത്തി പോകേണ്ട ഒരു സാഹചര്യം നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനായി തലകുനിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ എനിക്ക് വേണമെങ്കിൽ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവാം അതല്ലെങ്കിൽ മലയാളി ഇല്ലാത്ത വല്ല ആന്ധ്രയോ കർണാടകയിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് പോയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ എനിക്ക് എന്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കുടുംബമുണ്ട് അവർക്ക് ഈ അപമാനം കൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും അതായത് ഇത്രയും വർഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട എന്റെ വാപ്പാ കാരണം ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നില്ലേ എന്ന് വിവാദങ്ങളിലൂടെ ഇവരുണ്ടാക്കുന്ന അനാവശ്യമായ പ്രചരണത്തിലൂടെ എന്റെ മക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളത് ഇങ്ങനൊരു കാര്യമാണ് എന്തിനാണ് നമ്മൾ വിവാദത്തിന്റെ പുറകെ പോണ നമ്മളിപ്പോ ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ വഴിയിലൂടെ പല ആളുകളും കയറി വന്നിട്ടുണ്ട് ഇനി അവർ നോക്കിക്കോട്ടെ നമുക്കിതൊക്കെ നിർത്തിയിട്ട് ഒതുങ്ങി പഴയ ഞാൻ ഇപ്പൊ ഇന്നലെയടക്കം ഞാൻ നിസാർ പട്ടാമ്പിനോട് ഞാൻ പറഞ്ഞത് ഇതാണ് നിസാറേ എൻ്റെ ഒരു പഴയ ഒരു ലൈഫ് ഉണ്ട് എന്റെ കട എട്ട് മണി കഴിഞ്ഞാല് ഞാൻ സ്മൂളിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് പാടിയിട്ട് അവിടെ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ എനിക്ക് അന്നും ഒരു സെന്റ് കാറൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഉച്ച വരെ കടയിൽ ഇരുന്ന ഉച്ചയ്ക്ക് ശേഷം മക്കളെ വണ്ടിക്കകത്ത് കയറ്റിട്ട് ഞാൻ അവരോട് ചോദിക്കും നെല്ലിയാമ്പതി പോണോ മലമ്പുഴ പോണോ എന്നൊക്കെ ചോദിച്ച് പെട്രോൾ അടിച്ച് അവരെയും കൊണ്ട് അവിടെയൊക്കെ കറങ്ങിട്ട് വരും അതല്ലെങ്കിൽ ഒരു സ്കൂള് വിട്ട് വരുമ്പോ അവരെ കയറ്റിയിട്ട് ഹോട്ടലിലുള്ള ഭക്ഷണത്തിനും അങ്ങനെയൊക്കെ ഒരു ദിവസം കാലം എനിക്ക് അപ്പൊ ആ ഒരു സന്തോഷം ഒക്കെ എന്റെ ജീവിതം പോയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള അതെല്ലാരും എന്താണ് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതിന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ അത് നിർത്തരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം കാരണം അതെ ഇപ്പൊ വീഡിയോ കാണുന്ന അതോടൊപ്പം തന്നെ ഗോൾഡ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ എല്ലാവരുടെയും ആവശ്യം ഫിറോസ് ഭായ് ഈ ഒരു ഒരു കാര്യത്തിൽ നിന്ന് മാറരുത് എന്നുള്ളതാണ് അതിനിടയിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ പിടിക്കുകയാണ് സ്മ്യൂൾ ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ വന്ന വ്യക്തിയുണ്ട് പുള്ളി അടുത്തെത്താ സ്റ്റുഡിയോ സമയത്ത് ഫിറോസൊക്കെ മൂളികൊണ്ടാണ് വരുന്നത് പുള്ളി എന്റെ അടുത്ത് രഹസ്യമായിട്ട് പറയാണ് പാട്ടൊക്കെ പഠിക്കണ്ടട്ടോ പാടും നന്നായിട്ട് പാടിച്ചോ പറഞ്ഞത് ഒന്നാമത് മറവി ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഞാൻ പാട്ടൊക്കെ ഫിറോസ് ഒക്കെ പാട്ടൊക്കെ പാടുന്ന ഫോളോ ചെയ്യുന്നവർ എത്ര പാടുന്നു അറിയുന്നുണ്ടാവുന്ന അദ്ദേഹം ആദ്യമായിട്ടാണ് ഇവിടെ ഉള്ള ഒരു റേഡിയോ സ്റ്റേഷനിലൂടെ ലൈവായിട്ട് വന്നോണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് നമുക്കൊരു പാട്ട് പാടി തരുമോ അതെ അതിന്റെ രണ്ടുപാട് ഞാൻ നിനക്ക് താചു തോൽക്കണ നിനക്ക് ോക്കണ കൂടുവച്ചോളാം എൻ്റെ റൂവും നിന്റെ ചാരേ ഞാനയച്ചോളാം മഴ ചാറു മീറ്റർ വഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഈളം നാമ്പു പോൽ കുളിർ കാറ്റുപോലെ എന്റെ ചാരെ വന്നോളെ മതി ഓടി സത്യം അടിപൊളി പറയാതിരിക്കാൻ വയ്യ ഇത് കാണാൻ എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ അതുകൊണ്ടല്ലേ സ്കൂളിൽ ഇരുന്ന് പാടിയത് എന്തായാലും ഇതൊക്കെ അവസാനിപ്പിച്ചാലും നേരെ ഗാനമേളയിലേക്കൊക്കെ ഇറങ്ങും അല്ല ഞാനത് നമ്മുടെ സെലീം സെലിയുംകൂടത്തൂരിനോട് പറഞ്ഞിട്ടുണ്ട് ഈ പണിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ കൂടെ പൊട്ടാൻ വേണ്ടി കുടുംബം നമുക്ക് അത് പാട്ട് നോക്കാലോടിയിട്ടുണ്ട് അപ്പൊരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി താങ്കളുടെ വാക്കുകളിൽ നിന്ന് ജീവിതത്തിൽ ഇനിയും ഒരുപാട് നന്മ ചെയ്യാൻ സഹായിക്കട്ടെ പറയുന്നവർ പറയട്ടെ അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് കൂടി നോക്കാനും അതുകൊണ്ട് എല്ലാ ആരോഗ്യവും നൽകട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്പൊ കാണുന്ന ഒരായിരം അധികം ആൾക്കാരുണ്ട് ആറായിരത്തിലധികം ആൾക്കാർ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന െ എനിക്ക് പ്രധാനമായിട്ടൊരു വിഷയം പറയാനുള്ളത് ഒരു ദിവസം ഒരു നൂറ്റി അൻപതോളം അപേക്ഷകൾ വരും ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പത്തും പതിനഞ്ചും ആളുകൾ അപേക്ഷകളായിട്ട് കാത്തിരിക്കും പല ആളുകളും ഫോണിലൂടെ വിളിച്ചു പറയും അപ്പോ നമുക്കൊരു ദിവസം ചെയ്യാൻ കഴിയുന്ന കേസുകൾക്ക് ഒരു പരിധിയുണ്ട് അപ്പൊ അങ്ങനെയാവുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു അറുപതോ എഴുപതോ ശതമാനം കേസുകൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെ കഴിയാതാവുമ്പോ പല ആളുകളും പരാതി പറയാറുണ്ട് അതായത് ഫിറോസിനോട് പറഞ്ഞാൽ ചെയ്യണില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ അതിൽ വേറൊരു കാര്യം എന്താണെന്ന് നമ്മൾ ഒരിക്കലും പണം എടുത്തു വെച്ചിട്ട് അതൊന്നും എടുത്തു കൊടുക്കുകയില്ല ബാലൻസ് വരുന്നതിന് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പൊ എന്നെ സഹായിക്കേണ്ട ആളുകള് ഞാൻ കാണിക്കുന്ന വീഡിയോസിൽ നിങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുമ്പോഴേ എനിക്കത് വാങ്ങി മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയുള്ളു അതല്ലെങ്കിൽ ഫിറോസ് കുന്നമ്പറമ്പിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ട്രസ്റ്റ് ഇപ്പൊ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ അക്കൌണ്ട് നമ്പർ ഉണ്ട് ഞാൻ എന്റെ അക്കൌണ്ട് നമ്പർ വരുന്ന ആറാം തീയതി വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രോഗ്രാമുകൾ അതായത് എല്ലാവരെയും ആറാം തീയതി വരാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ വലിയ ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടാവും അന്ന് ഇടുന്ന ലൈവില് ഞാൻ അതിന്റെ അക്കൌണ്ട് നമ്പർ ഞാൻ അതിൽ കൊടുക്കും അപ്പോ ഇപ്പോൾ ട്രസ്റ്റ് ഇപ്പൊ രൂപീകരിച്ചതുകൊണ്ട് വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം എനിക്കില്ല പക്ഷെ എൻ ആർ ഐ ഫണ്ട് ഫണ്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ ഒന്നും എനിക്ക് ഫണ്ട് അയക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് തന്നെ എനിക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കും ഇനി എന്റെ അക്കൗണ്ടിലേക്ക് തരാൻ കഴിയാത്ത ആളുകള് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് കൊടുത്താൽ എനിക്കത് ബാലൻസ് വരുമ്പോൾ കൊടുക്കാൻ സാധിക്കും അതല്ലാത്തടത്തോളം ബാലൻസ് പൈസയും ഇതിലും പൈസ ഇല്ലെങ്കിൽ തരുന്ന അപേക്ഷകളൊക്കെ വാങ്ങി വണ്ടിയുടെ ഒരു മൂലയ്ക്ക് വെക്കുക എന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്റെ കഴിവിന്റെ പരമാവധി ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഈ ലെവലിൽ കാണണമെന്നല്ല ഓരോ ആഴ്ചയിലും മൂന്നും നാലും വിവാഹങ്ങൾ കഴിച്ചു കൊടുക്കാറുണ്ട് മാസത്തിൽ ഒന്നും രണ്ടും വീടിനുള്ള ഫണ്ട് കൊടുക്കാറുണ്ട് അതിന്റെ ഇടയിൽ പത്തും ഇരുപതും രോഗികൾക്ക് വലിയ കേസുകൾ എടുക്കാറുണ്ട് ചെറുതായിട്ട് കുറെ ചെയ്യാറുണ്ട് ഇത് മാത്രമാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇനി അതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സഹായങ്ങൾ വേണം അപ്പൊ അതുകൊണ്ട് ഈ പരാതിയോ പരിഭവോ ഉള്ള ആളുകളോടൊക്കെ ഈ ഒരു കാര്യത്തിൽ അതിന്റെ എന്താണ് അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പരാതി പറയണം അല്ലെങ്കിൽ അത് അതിനൊരു പരിഹാരം കാണണം എന്നാണ് എനിക്ക് ഒത്തിരി എല്ലാരും കേൾക്കുന്നുണ്ട് അപ്പോ എല്ലാ ഐശ്വര്യവും എല്ലാ അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് മാത്രം ഞങ്ങൾ ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഇത്രയും നേരം അടുത്ത് യും വിശേഷങ്ങൾ പങ്കുവെച്ചു ഗോൾഡ് ഞങ്ങളുടെ ഓർത്തു വെച്ചേക്കാ സമീറയും മുൻചുള്ള പെണ്ണല്ലേ പാടാവോ പാടിപ്പിക്കാവോ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അപ്പൊ എന്തായാലും കുടുംബത്തിനടുത്ത് ഞങ്ങൾ അന്വേഷണങ്ങൾ അറിയിച്ചേക്ക

ഈ കഫ്തേരിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വർക്ക്ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് അവരെ കാണാനും ഒക്കെ ഉള്ള ഒരു സമയം നല്ല രാത്രി കണ്ടെത്തി എന്ന പോലെ ഞാനിങ്ങനെ എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഇത്തരം ആളുകളുടെ മുന്നിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് എത്തും അതിനുള്ള ഒരു വഴി ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് സന്തോഷം കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഫിറോസ് കുന്നും പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും ഫേസ്ബുക്കിൽ ഗൗലഫ്മിന്റെ പേജിൽ എത്തിയാൽ മാത്രമേ നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു